പോയ കാലത്തെ സ്മരണകളെ ഓർത്ത് സങ്കടപ്പെടാൻ ഇനി ഞങ്ങളില്ല. ഏതൊരു സൂര്യാസ്തമയത്തിനു ശേഷവും ഒരു സൂര്യോദയം ഉണ്ടായിരിക്കും. ഒക്ടോബർ 7-ന് പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ കിഴക്കേ ഗാലറിയിൽ അവർ തയ്യാറായി നിൽപ്പുണ്ടായിരിക്കും. ഉറക്കെ ചാൻഡുകൾ പാടി മഞ്ഞ കുപ്പായമണിഞ്ഞു മുഖത്തു ചായം പൂശി അവർ കാത്തിരിക്കുന്നുണ്ടാവും. അവരുടെ സിരകളിൽ ഒഴുകുന്ന ആവേശം നിങ്ങൾ കളിക്കളത്തിൽ ആവാഹിച്ചെടുത്തേക്കണം. ആർത്തിരമ്പുന്ന കാണികളിൽ സന്തോഷത്തിൻ്റെ പുഞ്ചിരി വിടർത്തണം. ആയിരക്കണക്കിന് മഞ്ഞ കുപ്പായക്കാർ ഒരേ താളത്തിൽ വൈക്കിംഗ് ക്ലാപ്പും മെക്സിക്കൻ തിരമാലകളുമായി ഗാലറിയിൽ നിറഞ്ഞാടുമ്പോൾ കലൂരിനെ പരിചയമില്ലാത്ത ദിമിത്രിയോസും ഇവാനും അന്താളിച്ചു നിന്നേക്കാം. ലൂണയും ലെസ്കോയും കാത്തിരുന്നത് ഇതിനല്ലേ? ടീം വിട്ടുപോയ അൽവാരോയും ഡയസും മിസ് ചെയ്യാൻ പോകുന്നതും ഇതല്ലേ? സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ കിഴക്കുതിക്കുന്ന പ്രതിഭാസം മഞ്ഞപ്പട. പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ്, ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. ISL 7-ാം പതിപ്പിന് ശേഷം വീണ്ടും അഭ്യൂഹങ്ങൾ ഉയരുന്നു. ഈ ടീം വീണ്ടും കോച്ചിനെ മാറ്റാൻ പോവുകയാണോ? വിദേശ താരങ്ങളെ മുഴുവൻ റിലീസ് ചെയ്ത് വീണ്ടും ടീം അഴിച്ചു പണിയാൻ പോവുകയാണോ? ഇതുവരെ സക്സസ് ആകാത്ത ഫോർമുല വീണ്ടും പരീക്ഷിക്കുന്നത് എന്തിന്? മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ആരാധകരിൽ അസ്വസ്ഥതയുണ്ടാക്കി. ഇതിന് തുടർച്ചയായി 42 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സെർബിയൻ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായി ചുമതലയെടുക്കുന്നു. പിന്നീട് മലയാളികൾ ആശാൻ എന്ന് സ്നേഹത്തോടെ വിളിച്ച സാക്ഷാൽ ഇവാൻ വുകമനോവിക്. പിന്നീട് നടന്നത് എല്ലാം ചരിത്രമാണ്. ക്ലബ് ചരിത്രത്തിൽ തന്നെ സുന്ദരമായ ഫുട്ബോൾ കളിക്കുന്ന ഒരു കൂട്ടം കളിക്കാരെ കോച്ച് ഇവാൻ വാർത്തെടുത്തു. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ജയം, കൂടുതൽ ഗോളുകൾ, തുടർച്ചയായി പരാജയമറിയാത്ത 10 മത്സരങ്ങൾ എന്ന റെക്കോർഡും ഇവാനും സംഘവും സ്വന്തമാക്കി. ഫറ്റോർഡ സ്റ്റേഡിയത്തിൽ ഹൈദരാബാദിനെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റ് നിസ്സഹാരായി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ടീമിനോടും കോച്ചിനോടും ആരാധകർക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ: ഈ ടീമിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇൻ ഈവൻ വി ട്രസ്റ്റ്. താങ്ക് യു ആശാൻ, ഒരിക്കലും എത്തിപ്പിടിക്കാനാവാത്ത കിരീടത്തിൻ്റെ അടുത്തെത്തിച്ചതിന്, വിമർശകരുടെ വായ അടപ്പിച്ചതിന്, നാട്ടിൻ പുറങ്ങളിലെ മുക്കിലും മൂലയിലും വരെ സ്ക്രീനിങ് വയ്ക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായതിന്, കേറിവാടാ മക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്വീകരിച്ചതിന്. സീസൺ തുടക്കത്തിൽ പതറിയെങ്കിലും ഒരു പ്രോപ്പർ 11 കണ്ടെത്തുന്നതിനായിരുന്നു കോച്ച് ഇവാൻ പ്രാധാന്യം നൽകിയത്. അത് കണ്ടെത്തിയതോടെ വിന്നിംഗ് ഫോർമുല ഫലിക്കാനും തുടങ്ങി. ബിൽഡിംഗ് ഫ്രം ബാക്ക് എന്ന ടാക്ടിക്സ് കൃത്യതയോടെ ഗ്രൗണ്ടിൽ കാണിച്ചതോടെ കോച്ച് ഇവാൻ ആരാധകർക്ക് പ്രിയപ്പെട്ടവനായി. കൊറോണ കാരണം ടീം ക്യാമ്പിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ പോലും ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ഇവാൻ ശ്രമിച്ചില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു, മൈ ബോയ്സ് ആർ റെഡി. ഇവാൻ വുകോമനോവിക്, താങ്കളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ തവണ നിങ്ങൾ മിസ് ചെയ്ത നിങ്ങളുടെ 12th man നിങ്ങളോട് കൂടെയുണ്ട്. വീണ്ടും ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കൂ. എതിരാളികൾക്ക് കലൂർ സ്റ്റേഡിയം നരകമായി തീരട്ടെ. കഴിഞ്ഞ തവണ കാണിച്ച മാന്ത്രികത വീണ്ടും കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇനിയും കാത്തിരിക്കാൻ ഞങ്ങൾക്കാവില്ല. ഡിയർ ഇവാൻ, പ്ലീസ് ഡു ദ മാജിക് സ്പെൽ വൺസ് മോർ. ഇവാൻ വുകോമനോവിക് അണിയറയിൽ അണിയിച്ചൊരുക്കുന്നത് ഒരു ആവറേജ് സ്ക്വാഡിനെയല്ല. കഴിഞ്ഞ സീസണിൽ ഓൺലി ഹോപ്പ് നോ ഹൈപ്പ് എന്ന് പറഞ്ഞ ഫാൻസിനെ കൊണ്ട് തന്നെ വി ആർ റെഡി ടു ഫേസ് എനി വൺ, ഞങ്ങൾ ആരെയും നേരിടാൻ തയ്യാറാണ് എന്ന് പറയിപ്പിച്ചതും ഇതേ സ്ക്വാഡ് തന്നെയാണ്. ടീമിൻ്റെ നെടുന്തൂണും നട്ടലുമായ അൽവാരോ വാസ്കസും പെരേഡ ഡയസും ക്ലബ്ബ് വിട്ടപ്പോൾ ആരാധകർ ഞെട്ടി. പതിവ് ശൈലി വീണ്ടും ബ്ലാസ്റ്റേഴ്സ് പിന്തുടരുന്നു എന്ന വിമർശനങ്ങൾ വീണ്ടും ഉയർന്നു വന്നു. നല്ല സംഭാവനകൾ ക്ലബിന് നൽകിയ വിൻസി ബാരറ്റോയും സഞ്ജീവ് സ്റ്റാലിനും പുതിയ കൂടാരങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ വീണ്ടും ചോദ്യചിഹ്നമുയർന്നു. പക്ഷേ തോറ്റുകൊടുക്കാൻ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസിസ് കിൻകിസ് തയ്യാറായിരുന്നില്ല. വണ്ടർ കോച്ച് ഇവാൻ വുകോമനോവി ക്ലബിൽ തുടരുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. വെറും ഒരു സീസൺ കൊണ്ട് തന്നെ മലയാളികളുടെ മനം കവർന്ന മജീഷ്യൻ ആൻഡ്രിയൻ ലൂണയും വൻമതിൽ മാർക്കോ ലെസ്കോവിച്ചും കോൺട്രാക്റ്റ് പുതുക്കി എന്ന സന്തോഷ വാർത്ത പുറത്തുവരുന്നു. ഡൊമസ്റ്റിക് സൈനിങ്ങുകളായി ചർച്ചിൽ ബദർസിൽ നിന്നും സൗരവ് മണ്ഡലിനെയും ബ്രൈഡ് മിറാൻഡെയും ടീമിൽ എത്തിക്കുന്നു. ട്രാൻസ്ഫർ ജാലകത്തിൻ്റെ അവസാന ദിനത്തിൽ ബംഗളൂരു FC സ്ട്രൈക്കർ വിദ്യാസാഗറിനെയും ടീമിൽ എത്തിച്ചു. ഗ്രീക്ക് വംശജനും ഓസ്ട്രേലിയൻ ഇൻ്റർനാഷണലുമായ അപ്പോസ്റ്റലോ ജ്ഞാനോനെ കരോലിസിസ് പുതിയ സീസണിലെ ആദ്യ വിദേശ സൈനിങ്ങായി അവതരിപ്പിക്കുന്നു. ശേഷം മുൻ ഒഡീഷ ക്യാപ്റ്റൻ ദി സ്പാനിഷ് ബുൾ വിക്ടർ മോങ്കിലിനെയും കൂടാരത്തിൽ എത്തിക്കുന്നു. ശേഷം ഡൈസിൻ്റെയും അൽവാരുടെയും പകരക്കാർക്കു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ആ കാത്തിരിപ്പിൻ്റെ അവസാനമായി സർപ്രൈസായി ബ്ലാസ്റ്റേഴ്സ് ഒരു മിഡ്ഫീൽഡറെ സൈൻ ചെയ്യുന്നു. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഇവാൻ കലിയുഷ്ണിയായിരുന്നു അത്. ഡിഫെൻസീവ് മിഡായും സെൻട്രൽ മിഡായും ഒരുപോലെ കളിക്കാൻ കഴിവുള്ള താരമാണ് ഇവാൻ.
അപ്പോൾ ഡയസിന്റെ പകരക്കാരൻ അപ്പോസ്റ്റോലോസ് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ഫാൻസ് അൽവാരോയുടെ പകരക്കാരന് വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ ആ അനൗൺസ്മെന്റ് വന്നു. ഗ്രീസ് മുൻ ഇന്റർനാഷണൽ ദിമിത്രിയോസ് ദിയമൻഡക്കോസ്, അൽവാരോ വാസ്കസിന് കരോലിസ് കണ്ടുപിടിച്ച പകരക്കാരൻ. ഗോൾ പോസ്റ്റിന് കീഴിൽ 4 കാവൽ മാലകമർ സജ്ജരാണ്. കഴിഞ്ഞ സീസണിൽ ആൽബിനോ ഗോമസിന് പരിക്ക് പറ്റി പുറത്തുപോയപ്പോൾ പകരക്കാരനായി വന്ന രക്ഷകൻ തിരിച്ചു കയറിയത് 8 സീസണിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡ് ഗ്ലോവ് പുരസ്കാരവുമായി. നോൺ അതർ ദാൻ പ്രക്ഷുഗൻ ഗിൽ. ഗിൽ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ. കൂട്ടിനു പാജി എന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന വെൽ എക്സ്പീരിയൻസ്ഡ് കാസ്റ്റോഡിയൻ കരൺജിത് സിംഗ്, കൂട്ടിന് റിസർവ് ടീം ക്യാപ്റ്റൻ കൂടിയായ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷും മുഹീദും. ഇനി ഡിഫൻസിലേക്ക് കടന്നാൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ വിശ്വസ്തനായ ഹർമൻജോത് ഗബ്ര, ബാക്കപ്പായി വെസറ്റൈൽ വിംഗ് ബാക്ക് സന്ദീപ് സിംഗ്, സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ക്രൊയേഷ്യൻ വന്മതിൽ മാർക്കോ ലെസ്കോവിക്, കൂട്ടിന് സ്പാനിഷ് ഡിഫൻഡർ വിക്ടർ മോങ്കിലും. കഴിഞ്ഞ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കണ്ടെത്തലുകളിൽ ഒന്നായ ഹോർമിപ്പം റുയിവാഹും മലയാളി ബിജോയ് വർഗീസും പ്രതിരോധ കോട്ട കാക്കാൻ ഇത്തവണയും ഉണ്ടാകും. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ജസലും നിഷുവും തങ്ങളുടെ സ്ഥാനത്തിനായി പരസ്പരം മത്സരിക്കുന്നതിനാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ കോട്ട തികച്ചും ശക്തം തന്നെ. മിഡ്ഫീൽഡ് സമ്പന്നമാണ്, പ്രതിഭാധാരാളിത്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഡിഫൻസീവ് മിഡ് കോംബോ ജിക്സൺ സിംഗ് പൂട്ടിയ സഖ്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കുന്തമുന. ഒരുപോലെ അറ്റാക്ക് ആൻഡ് ഡിഫൻഡ് റൊട്ടേറ്റ് ചെയ്യുന്ന വെൽ ഡിസിപ്ലിൻഡ് മിഡ്ഫീൽഡേഴ്സ്. ഇവർക്ക് ബാക്കപ്പായി ഇതിനോടകം ആരാധകരുടെ നെഞ്ചിൽ സ്ഥാനമുറപ്പിച്ച ആയുഷ് അധികാരിയും ഗിവ്സൺ സിംഗും. റിസർവ് ടീമിൽ നിന്ന് പ്രൊമോട്ടായി വന്ന യുവതാരം അസറും അവസരം കാത്തുനിൽക്കുന്നു. ഓൾറെഡി സെറ്റായ ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലേക്ക് കോച്ച് ഇവാൻ ഒരാളെ കൂടെ ഇഞ്ചക്ട് ചെയ്യുന്നു. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള, ഒരേ സമയം ഡിഫൻസീവ് മിഡായും സെൻട്രൽ മിഡായും കളിക്കാൻ കഴിയുന്ന യുക്രേനിയൻ മിഡ്ഫീൽഡർ ഇവാൻ കലിയുഷ്നി. ഹി വിൽ ബി ദ സൈലന്റ് കില്ലർ ഓഫ് എനിമീസ്, കോച്ച് ഇവാൻ അണിയിച്ചൊരുക്കുന്ന ഡൈനമൈറ്റ്. ഇനി വ്യത്യസ്തരായ രണ്ടുപേരെ കുറിച്ച് പറയാം. ഫോർമേഷനിൽ വിങ്ങർമാരെ പോലെ കാണപ്പെടുകയും കളിയിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന റോൾ ചെയ്യുന്ന രണ്ടു മജീഷ്യൻസ്, അഡ്രിയൻ ലൂണ ആൻഡ് സഹൽ അബ്ദുൾ സമദ്. സ്ട്രൈക്കർമാരിലേക്ക് പന്ത് എത്തിച്ചു നൽകുന്ന കർത്തവ്യം ഏറ്റെടുത്തവർ. വിങ്ങിൽ ക്രോസുകൾ കൊണ്ട് കളം നിറയാൻ ഇവാൻ ഏൽപ്പിച്ചിരിക്കുന്നത് സൗരവ് മോണ്ടലിനെയും ബ്രൈസ് മിറാണ്ടയെയുമാണ്. കൂട്ടിന് റിസർവ് ടീം താരങ്ങളായിരുന്ന ഐമനും നിഹാലും. ഇനി ഗോൾ വേട്ടക്കാരെ കുറിച്ച് സംസാരിക്കാം. എതിരാളികളുടെ പോസ്റ്റിലേക്ക് നിറയൊഴിക്കാൻ കർത്തവ്യം ഏറ്റെടുത്തവർ അപ്പോസ്റ്റലോസ് ഞാനോ, ദിമിത്രിയോസ് ദിയമൻഡക്കോസ്, ഗ്രീക്ക് ഡുവോയെ ഇവാൻ ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞു. കൂട്ടിന് KP രാഹുലും. ലോൺ അടിസ്ഥാനത്തിൽ ടീമിൽ വന്ന വിദ്യാസാഗറും ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു. കഴിഞ്ഞ സീസണിൽ കാണിച്ച അതേ ഒത്തിണക്കം ഇനിയും കാണാൻ സാധിക്കട്ടെ. ഗാലറികളെ പൊട്ടിത്തെറിപ്പിക്കാൻ, അടങ്ങാത്ത ആവേശത്തിലേക്ക് തള്ളിവിടാൻ ഈ സ്ക്വാഡിനാവട്ടെ. കിട്ടാക്കനിയായ ആ കിരീടത്തെ ചുംബിക്കാൻ ഒരു മഞ്ഞക്കുപ്പായക്കാരന് സാധിക്കട്ടെ. മെറൈൻ ഡ്രൈവിലൂടെയും കലൂരിൻ്റെ പാതയിലൂടെയും തുറന്ന ബസ്സിലൊരു യാത്ര, അത് ആ കിരീടം ആഗ്രഹിക്കുന്നില്ലേ? മലയാളി ജനതയെ ആ കിരീടം അർഹിക്കുന്നില്ലേ? Let's roll the chapter and wait for the best because it is still there. Adu avide thanne undu.